السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، سنهم نرنا ستي بشواسي غلاي بريا بطا رقشدا كلاي نمالك ونلغل كچوڑا كارا ايريكم ألغل سادرنگل وانغن نالغل ايريكم وانغن نبرو بلکن نبرو دمبل ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് മഹാനായ ഹബീബന സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് കാര്യങ്ങൾ വിശ്വാസികളായി നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അൻ ഹക്കീം ബിനു ഹിസാം റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല അൽ ബയ്യാനി ബിൽ ഖിയാരി മാ ലം യതഫറഖ ഫഇൻ സദഖ وبين بورك لهما في بيعهما وإن كذب وكتم محق بركة بيعهما. الله بن حبيب صلى الله عليه وسلم وانغن نبنيم ولكن نبنيم سمد چوند تند صحابة تن إپرغار بڑي پيچ گوڑت ترنگم نمك کانوا سادقم وانغن نبنم ولكن نبنم കച്ചവട സ്ഥലത്ത് നിന്ന് പിരിയുന്നത് വരെ ആ കച്ചവടം ദുർബലപ്പെടുത്തുവാൻ അവകാശമുണ്ടായിരിക്കും എന്നാണ്. വാങ്ങുന്നവർ വാങ്ങാതിരിക്കാം, വിൽക്കുന്നവന് അത് വിൽക്കാതിരിക്കാം. അല്ലാതെ വാങ്ങുന്ന ആൾ ആ വസ്തു എന്തായാലും വാങ്ങണം എന്നൊരു പിടിവാശി വിൽക്കുന്ന ആൾക്ക് കച്ചവടക്കാർക്ക് ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കച്ചവടക്കാരായ ആളുകൾ ആ സാധനത്തിൻ്റെ അല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ യാഥാർത്ഥ്യം, അത് നല്ലതാണോ മോശമാണോ, കേട് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ വാറണ്ടി മറ്റുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ ദോഷങ്ങളും എല്ലാം അതിൻ്റെ യാഥാർത്ഥ്യം സത്യം തുറന്നു പറഞ്ഞുകൊണ്ട് ആ കച്ചവടം നടത്തുക. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുമുള്ള ബർക്കത്ത് നമ്മുടെ ജീവിതത്തിലും കച്ചവടത്തിലും കുടുംബത്തിലും എല്ലാ രംഗങ്ങളിലും അള്ളാഹു ധാരാളമായി നൽകുകയും ചെയ്യും. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥമായ കാര്യങ്ങൾ മറച്ചു വെക്കുകയും വാങ്ങാൻ വന്ന കസ്റ്റമറെ വഞ്ചിക്കുകയും അയാളോട് ആ കേടാകാൻ പോകുന്ന അല്ലെങ്കിൽ മോശമായ വസ്തുവിൻ്റെ മേന്മകൾ ഗുണങ്ങൾ പറഞ്ഞുകൊണ്ട് നുണ പറഞ്ഞുകൊണ്ട് വിൽപ്പന നടത്തുകയും ചെയ്യുകയാണ് എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു പക്ഷേ അയാൾക്ക് ദുനിയാവിൽ അല്പം പ്രോഫിറ്റ് കൂടുതൽ കിട്ടും, പക്ഷേ ആ കച്ചവടത്തിൽ അല്ലാഹുവിൽ നിന്നുമുള്ള ദുനിയാവിലും ആഖിറത്തിലും അയാൾക്ക് ലഭിക്കാനിരിക്കുന്ന ബർക്കത്ത്, നിഅമത്ത്, റഹ്മത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല അയാളിൽ നിന്നും ഒഴിവാക്കും എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ഹദീസിലൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ നമ്മുടെ കച്ചവടത്തിൽ ബർക്കത്ത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിൽക്കുന്ന സാധനത്തിൻ്റെ ഗുണമേന്മയും അതിൻ്റെ പോരായ്മയും അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ അതിൽ ബർക്കത്ത് ഉണ്ടാകും. അല്ലെങ്കിൽ ദുനിയാവിൽ ബർക്കത്ത് ലഭിക്കും, ദുനിയാവിൽ ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാവും, പക്ഷേ നമുക്ക് അനശ്വരമായി ജീവിക്കാനുള്ള പരലോകത്തെത്തുമ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ ബർക്കത്ത് നഷ്ടപ്പെടും, നിഅമത്ത് ലഭിക്കുകയില്ല, അള്ളാഹുവിൻ്റെ അപാരമായ കാരുണ്യം. സഹോദരങ്ങൾ നാലോചിച്ചോക്കെ, തൊട്ടുമുകളിൽ സൂര്യൻ ഇങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുന്നൊരവസ്ഥ, അതിലിങ്ങനെ വിയർത്തൊലിച്ച് നിൽക്കുകയാണ് നമ്മൾ, തൊട്ട് കൺമുമ്പിൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന രൂപത്തിൽ നരകമിങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്നും തീനാളങ്ങൾ, അഗ്നിനാളങ്ങൾ, തീഗോളങ്ങൾ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പൊന്തി വരികയും ചെയ്യും. ആ ഒരു അവസ്ഥയിൽ നമുക്ക് അല്ലാഹുവിൽ നിന്നും റഹ്മത്ത് ഉണ്ടാകണം. ആ ഒരു കഠിനമായ ശിക്ഷകളിൽ നിന്നും അല്ലാഹുവിൽ നിന്നുമുള്ള നിഅമത്ത് ലഭിക്കണം എങ്കിൽ കച്ചവടം ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്, സൂക്ഷ്മത കൈവരിക്കേണ്ടതുണ്ട് എന്നാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ഹദീസിലൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ
വാങ്ങുന്നവരും വിൽക്കുന്നവരും ഒരുപോലെ സന്തോഷത്തോടുകൂടിയായിരിക്കണം നിലകൊള്ളേണ്ടത് എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ഹദീസിലൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ദുനിയാവിൽ അല്പം പ്രോഫിറ്റ് കുറഞ്ഞാലും ലാഭം കുറഞ്ഞാലും അള്ളാഹുവിൻ്റെ കോടതിയിൽ എനിക്കും നിങ്ങൾക്കും ലാഭമുണ്ടാകണം, പ്രോഫിറ്റ് ലഭിക്കണം. അള്ളാഹുവിൻ്റെ റഹ്മത്തും അള്ളാഹുവിൽ നിന്നുമുള്ള ഞഅമത്തും അള്ളാഹുവിൽ നിന്നുമുള്ള ബർക്കത്തും വിശ്വാസികളായി എനിക്കും നിങ്ങൾക്കും ലഭിക്കണം എങ്കിൽ അതിനുള്ള ഒരു കച്ചവടക്കാരായി ഞാൻ നിങ്ങൾ മാറുക. ആ രൂപത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൽ നിന്നും ദുന്യവയായ ജീവിതത്തിലും പാരത്രിക ജീവിതത്തിലും ധാരാളമായി ബർക്കത്തുകൾ ചൊരിയപ്പെടുന്ന, റഹ്മത്തുകൾ ലഭിക്കുന്ന, നിഅമത്തുകൾ ധാരാളമായി നൽകപ്പെടുന്ന വിശ്വാസികളിൽ മുത്തഖീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ആമീൻ. വറഹ്മത്തിക യാ അർഹമുർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.